ഗുജറാത്തിലെ ചാന്ദിപുര വൈറസ് ബാധയിൽ 8 പേർ മരിച്ചു, 15 പേർ ചികിത്സയിലാണ്. രോഗവ്യാപനത്തെ തുടർന്ന് ഗുജറാത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ജെയ്സൺ ചേരുന്നുണ്ട്. ജെയ്സൺ, ഈ വൈറസ് ബാധ ഏത് തരത്തിലാണ്? നിലവിൽ 8 മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. സ്ഥിതി നിയന്ത്രണ വിധേയമെന്നാണോ സർക്കാർ വിശദീകരണം? നിമി, നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. എങ്കിലും പല ജില്ലകളിലും ഇതുള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ ഗുജറാത്ത് സർക്കാർ ഉള്ളത്. കഴിഞ്ഞയാഴ്ച സബർകാന്ത ജില്ലയിൽ 4 കുട്ടികൾ പനി ബാധിച്ച് മരിച്ചതോടെയാണ് ഇത്തരത്തിലൊരു സംശയമുണ്ടാകുന്നത്. അവിടുത്തെ പീഡിയാട്രീഷ്യനാണ് ഇങ്ങനെ ഒരു സംശയമുണ്ടാകുന്നത്. പനി കൂടി തലച്ചോറിനെ ബാധിച്ചിരുന്നു. ഇതാണ് ചാന്ദിപുര വൈറസ് ആണോ എന്ന ഒരു സംശയം ഉടലെടുക്കുന്നത്. തുടർന്ന് രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. പൂനെ വൈറോളജി ലാബിൽ നിന്ന് ലഭിച്ച റിസൾട്ടാണ് അതീവ ഗൗരവമുള്ള ഗുരുതരമായ, ഇതുവരെ മരുന്നുകളില്ലാത്ത ചാന്ദിപുര വൈറസ് ആണെന്ന് ഉറപ്പാക്കുന്നത്. 2003-ലും 2004ലുമായി ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെയായി 300-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടമാക്കിയ വൈറസാണിത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര സർക്കാർ ഉടൻ തന്നെ അതീവ ജാഗ്രത നിർദ്ദേശം നൽകി. സമാന ലക്ഷണം കാട്ടിയ 4 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും ഇവരുടെയും ജീവൻ രക്ഷിക്കാനായില്ല. പെട്ടെന്നുണ്ടാകുന്ന ഉയർന്ന ഗ്രേഡിലുള്ള പനി, വയറിളക്കം, ഛർദി, അപസ്മാരം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. ഇതാരംഭിച്ച് ഏതാണ്ട് 72 മണിക്കൂറിനുള്ളിൽ മരണമുണ്ടാകും എന്നുള്ളതാണ് ഇതിന്റെ ഗൗരവം കൂട്ടുന്നത്. നിലവിൽ 15 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരുടെ നില ഇപ്പോൾ ഗുരുതരമല്ല. നിയന്ത്രണ വിധേയം ആരോഗ്യനില വീണ്ടെടുക്കുന്നു എന്ന് തന്നെയാണ് ഗുജറാത്ത് സർക്കാർ അറിയിക്കുന്നത്. നിമ്മി ശരി, ജയ്സനാണ് വിവരങ്ങൾ നൽകിയത്.